വർഷം മുൻപാണ് പസഫിക്കിനടിയിൽ നിഗൂഢതയിൽ മറഞ്ഞുകിടന്നിരുന്ന സിലാൻഡിയ എന്ന വൻകര ഗവേഷകർ കണ്ടെത്തുന്നത്. കടലിനടിയിലായാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഒരു വൻകരയ്ക്ക് വേണ്ട എല്ലാ പ്രത്യേകതകളും സിലാൻഡിയയ്ക്ക് ഉണ്ടായിരുന്നു. ഇതുതന്നെയാണ് ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയതും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനൊപ്പം വലിപ്പം പക്ഷേ അതിൻ്റെ 94% വെള്ളത്തിനടിയിലായാണ് കണ്ടെത്തുന്നത്. ന്യൂ കാലിഡോണിയ, നോർഫോക്ക്, ലോർഡ് ഹോവ് എന്നീ ദ്വീപുകളും എലിസബത്ത്, മിഡിൽട്ടൺ എന്നീ പവിഴദ്വീപുകളും സിലാൻഡിയയുടെ ഭാഗമാണ്. കടലിനടിയിലെ വൻകര എന്ന് സൂചിപ്പിക്കുന്നതാണ് സിലാൻഡിയ എന്ന പേര്. പസഫിക്കിൻ്റെ തെക്ക് പടിഞ്ഞാറേ മേഖലയായി ഏതാണ്ട് 5,000,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് സിലാൻഡിയ വ്യാപിച്ചു കിടക്കുന്നത്. സിലാൻഡിയ എന്ന ഭൂഖണ്ഡത്തെ അതിൻ്റെ പേരിലും രൂപത്തിലും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ ഘടന തന്നെയാണ്. ശരാശരി 1 കിലോമീറ്ററാണ് സിലാൻഡിയയുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ആഴം. സിലാൻഡിയയിലെ പര്യവേഷണം നടക്കുന്നത് 1972. ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും ന്യൂ കാലിഡോണിയയ്ക്കും ഇടയിലുള്ള പ്രദേശത്തായിരുന്നു ഈ പര്യവേഷണം നടത്തിയത്. എന്നാൽ അക്കാലത്ത് ഇത് മറ്റൊരു ഭൂഖണ്ഡമായി കണക്കാക്കിയിരുന്നില്ല. ഡിനോസറുകളുടെ കാലത്താണ് സിലാൻഡിയയും ഓസ്ട്രേലിയയും അടങ്ങുന്ന ഭൂഭാഗം വലിയ വൻകരയായിരുന്ന ഗോണ്ട്വാനാലാൻഡിൽ നിന്ന് അടർന്നു മാറിയത് എന്ന് കരുതപ്പെടുന്നത്. ഇൻ്റർനാഷണൽ ഓഷൻ ഡിസ്കവറി എന്ന കൂട്ടായ്മയാണ് ഈ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 32 ഗവേഷകർ ഉൾപ്പെട്ട സംഘം ജോഡീസ് റെസൊല്യൂഷൻ എന്ന കപ്പലിൽ ഇപ്പോഴും സിലാൻഡിയയെക്കുറിച്ചുള്ള പഠനത്തിലാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.